നമസ്കാരം. രാജ് ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസമെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഭക്ഷണം വിഷമാകുന്നത്. എന്തായാലും ഭക്ഷണം വിഷമാകുന്നതിൻ്റെ ആശങ്കകൾ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇത് കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറംലോകത്തെത്തുന്നത്. മായം കലർന്ന പാൽ അവിടെ പിടികൂടി. അതും 15,300 ലിറ്ററാണ് പിടികൂടിയത്. ഈ പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തിയിരുന്നു. ഒരുപക്ഷേ അതിർത്തി കടന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാനായി അല്ലെങ്കിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന പാലുകളിൽ ഇത്തരത്തിൽ മായം കലർത്തുന്നത് പതിവായി മാറിയിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നതാണ്. എന്നാൽ ഇന്നാണ് ഇത്തരത്തിൽ 15,300 ലിറ്റർ പാല് പിടികൂടിയിരിക്കുന്നത്. പത്തനംതിട്ടയിലെ പന്തളത്തേക്ക് കൊണ്ടുപോയതായിരുന്നു പാലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാല് കേടാവാതിരിക്കാൻ വേണ്ടിയാകാം ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തിയതെന്നും പറയുന്നുണ്ട്. എന്തായാലും പാലിൻ്റെ ഗുണനിലവാരം കുറയാനും ഒപ്പം തന്നെ ഉപയോഗിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനും ഇത് കാരണമാകുന്നുണ്ട്. ശുദ്ധമായ പാല് എന്നത് വെറും സങ്കല്പമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൃത്രിമമായ പാലിന് വില കുറയും അല്ലെങ്കിൽ കുറവുണ്ടാകും. പഴയകാലത്ത് വെള്ളമായിരുന്നു അളവ് കൂട്ടാനായി ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇത് മനുഷ്യ ശരീരത്തിന് ഒട്ടും ഗുണകരമായ കാര്യമല്ല ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈജു നോയൽ അഡ്വക്കേറ്റ്, ബൈജു നോയൽ ഇങ്ങനെ മായം കലർത്തുന്നത് പതിവായി മാറുകയാണ്. ഇവർക്കെതിരെ കൃത്യമായ ശിക്ഷ നടപടി എടുക്കാത്തത് തന്നെയാണോ അല്ലെങ്കിൽ കാര്യമായ ശിക്ഷ ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പാണോ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും മായം കലർത്തുന്നതിന് ഇക്കൂട്ടരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഇത് ആദ്യമായിട്ടായിരിക്കില്ല ഈ പറയുന്ന കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തിയ പാല് കേരളത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ടായിരിക്കില്ല. പിടിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഇത്രയും ക്വാണ്ടിറ്റി പിടിക്കപ്പെടുന്നത് ആദ്യത്തെ സംഭവമായിരിക്കും. പക്ഷെ ഇതൊക്കെ ഈ പറയുന്ന നമ്മുടെ പ്രിവെന്റീവ് മെത്തേഡിനകത്ത് നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾ പോലെ ഇരിക്കും. ഇതിന്റെ ആക്ട് തന്നെ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954, അതിനകത്ത് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അൾട്രേഷൻ റൂൾ ഉണ്ട് 1955. ഇത് പ്രകാരമാണ് നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടേഴ്സിനെ ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ഫുഡ് ലബോറട്ടറി, അതുപോലെ സെൻട്രൽ കമ്മിറ്റി ഫോർ ഫുഡ് സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ ഈ ആക്ടിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫുഡ് അഡൾട്രേഷൻ തടയുക എന്നുള്ളതാണ് ഈ ആക്ട് കൊണ്ടും ഇതിനകത്തുള്ള റൂൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അതോറിറ്റി കാര്യക്ഷമമായ രീതിയിൽ പ്രിവെന്റ് ചെയ്യണം. നമുക്ക് ആ പ്രിവെന്റീവ് മെഷർമെന്റ്, പ്രിവെന്റീവ് മെത്തേഡ്സ്, നമ്മളത് വളരെ വിജിലന്റ് ആയിട്ടിരിക്കുക. നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്ന, ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന, രാജ്യത്തിന് പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ മിനിമം റൂളിൽ പറയുന്നതിലധികം പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുപോലത്തെ കെമിക്കൽസ്, അതിനകത്തൊക്കെ ഒരു ഗുഡ് ഫെയ്ത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ കുറ്റകരമല്ല. അതിനകത്ത് ഫുഡ് അഡൾട്രേഷന്റെ ഈ പ്രിവെന്റീവ് ഫുഡ് അഡൾട്രേഷൻ റൂളിൽ പറയുന്ന ക്രൈറ്റീരിയക്ക് പുറത്താണ് ഈ പറയുന്ന അസംസ്കൃത വസ്തുക്കൾ, മറ്റ് കെമിക്കൽസ്, മറ്റ് സിന്തറ്റിക് കളറുകള് ഇതൊക്കെ ചേർക്കുന്നത് എങ്കിൽ തീർച്ചയായും അത് കുറ്റകരമാണ്. അത് നമ്മൾ പിടിക്കപ്പെടേണ്ടതാണ്. അത് പിടിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫലപ്രദമായി പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ആളുകളെ ഇത്തരം കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതിനായി പ്രചോദനം നൽകുന്നത്. ഇതിപ്പോ ഈ സംഭവം കഴിഞ്ഞാലും നമുക്ക് ഇത്തരം ഇത് ചെയ്യുന്ന ആളുകൾ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത്തരം ആളുകളുമായിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറാവാതിരിക്കുക നമ്മുടെ അതോറിറ്റി. കാരണം ഇത് നമ്മുടെ ഫുഡ് അഡൾട്രേഷനിലൂടെ നമുക്ക് സംഭവിക്കുന്നത് അവസാനം നമ്മുടെ മരണം തന്നെയാണ്. ഇത് ആക്ച്വലി ഇത് ഒരു അറ്റംപ്റ്റ് ടു മർഡർ ആണ്. അറ്റംപ്റ്റ്, അതായത് കണ്ടിന്യൂസ്ലി നമുക്ക് പോയിഷൻ തന്ന് നമ്മളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഈ ഈക്വൽ ടു മർഡർ ആയി വേണം കാണാൻ. പക്ഷെ നമ്മുടെ നിയമം അങ്ങനെ കാണുന്നില്ല നിലവില്. പക്ഷെ അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഇത്തരം കെമിക്കൽസ് ശരീരത്തിനകത്ത് തീരെ കടന്നുകൂടാൻ പാടില്ലാത്ത ആളുകളുടെ ശരീരത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ, വളരെ വൾണറബിൾ ആയിട്ടുള്ള ഹെൽത്ത് ഉള്ളവരുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്കൊക്കെ മരണം സംഭവിക്കും. ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് പോലും ദീർഘനാള് ഇത്തരം
രാസവസ്തുക്കൾ കലർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ശരീരത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ കുറെ നാളുകൾ കൊണ്ടെങ്കിലും അവർക്ക് നമ്മുടെ മരണം വളരെ നേരത്തെ തന്നെയാവും. അതൊക്കെ തന്നെയാണ് ഇതുകൊണ്ടുള്ള അപകടം. ഇതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. അതുകൂടാതെ പിടിക്കപ്പെടുന്ന സംഭവങ്ങളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ശിക്ഷയുണ്ട്, ഈ പറയുന്ന ഫുഡ് അഡ്രഷൻ ആക്ട് പ്രകാരമുള്ള ശിക്ഷയുണ്ട്. അതൊക്കെ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മാതൃകാപരമായിട്ടുള്ള നടപടി. ശിക്ഷ കൃത്യമാകണമെന്നുള്ളതാണ്. അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നു, ഈ ഭക്ഷണം ഇങ്ങനെ ഒരുക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പാനീയങ്ങൾ തയ്യാറാക്കുന്നതിനിടയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മായം കലർത്തേണ്ടത്? അത് അതുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധൻ തന്നെ പറയേണ്ടിയിരിക്കുന്നു, നവീൻ ജോസഫ് കാക്കനാടുന്നു. അദ്ദേഹം ഫുഡ് പ്രൊഡക്ഷൻ സംരംഭകനാണ്. നവീൻ, എന്തിനായിരിക്കാം ഇങ്ങനെ വലിയ രീതിയിൽ മായം ചേർത്ത ആളുകളെ കൊല്ലുന്നത്? ഇതിന് ഒരു മറുപടി പറയണമെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ വിവരണം തരേണ്ടി വരും. ഇപ്പൊ നമ്മള് ഞാനത് ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരുന്നതിന് മുന്നേ ചെറുതായിട്ട് ഞാൻ എന്നെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു 110 അതായത് ജീവിതത്തിന് നല്ലൊരു സമയം IT ഫീൽഡ് വർക്ക് ചെയ്യുകയും അവസാനം ഒരു 5 എറണാകുളത്തിനടുത്ത് ഒരു ഭക്ഷ്യ സംസ്കരണ കമ്പനി നടത്തുന്ന വ്യക്തിയാണ് ഞാന്. അപ്പൊ ഗ്രോഫാം നാച്ചുറൽ ഫുഡ്സ് എന്നുള്ള എന്റെ ഈ കമ്പനി 110 പ്രോഡക്ട്സ്, നമ്മുടെ വലിയ കമ്പനി ഒന്നുമല്ല, പക്ഷെ 110 പ്രോഡക്ട്സ് ഉണ്ടാക്കി ഈ 5 കൊണ്ട് ഞങ്ങള് കുറെ ലക്ഷം ആൾക്കാരിലേക്ക് എത്തിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ എന്റെ കമ്പനിയെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. അപ്പം കുറച്ചധികം സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു ഒരു 5 ബാക്ക്. അപ്പോൾ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ പല കാര്യങ്ങളിലും ഫുഡിനെ ഇതെങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ നിയമങ്ങൾ ഇല്ലാത്തതല്ല, അദ്ദേഹം വക്കീല് ബൈജുനോൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിയമങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട്. ഇതിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രിയിലുള്ള പല കമ്പനികളും ആ ക്വാളിറ്റിക്കകത്ത് ഇത് ഡിറ്റീരിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എത്രത്തോളം ഭീകരമാണെന്ന് പുറത്തു നിന്ന് വാങ്ങുന്ന ഉപഭോക്താവിന് അറിയില്ല. ഇപ്പൊ സിമ്പിളായ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുളക് പൊടിയുടെ കാര്യം കേൾക്കുക. മുളക് അല്ലെങ്കിൽ മല്ലിപ്പൊടി, എല്ലാ വീടുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ ഇതെല്ലാം. മുളക് അല്ലെങ്കിൽ മല്ലി അല്ലെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി ഒരു കർഷകൻ ഇവിടെ ഉണ്ടാക്കി ഇത് പുഴുങ്ങിയെടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 300-350 അയാൾക്ക് കോസ്റ്റ് വരും. എന്നാൽ ഇന്നത്തെ മാർക്കറ്റിലെ പ്രൈസ് എടുത്ത് നോക്കൂ, അതിന്റെ പകുതി വലിയ 190-200 റുപ്പീസിനാണ് ഇവിടുത്തെ പല കമ്പനികളിലെ സാധനം. ഇത് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. അതുപോലെ മുളക് പല മാർക്കറ്റിൽ കിട്ടുന്ന മുളകും എടുത്തു കൊടുത്ത് വെറുതെ ഒന്ന് ഒരു 5 എടുത്തൊന്ന് ഞങ്ങൾ കണക്കാക്കിയ റേഷ്യോ അത് ഭയങ്കര അത്ഭുതമല്ല, ഷോക്കിംഗ് ആണ്. അതായത് ഒരു 40-38 വരുന്ന ഒരു ചാക്ക് മല്ലി നമ്മൾ വാങ്ങിച്ച് ചില ഗ്രേഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഗ്രേഡിലുള്ള സാധനം ആണ് എടുക്കുന്നതെങ്കിൽ അതില് 5-6 മറ്റുമാണ് അഴുക്കുള്ളത്. ഈ അഴുക്കും സ്ഥിരമായിട്ട് നമ്മൾ ഇതാണ്ട് പൊടിച്ച് ഇത് കഴുകുന്നോ പിടിക്കുന്നൊന്നും ഇല്ല, ഇവിടുത്തെ ഒരു പ്രമുഖ കമ്പനി കഴുകുന്നില്ല. അത് നേരെ കൊണ്ട് വാഷ് ചെയ്യാതെ പൊടിക്കുന്നു, പാക്കറ്റ് കയറ്റുന്നു, വളരെ കോമ്പറ്റേറ്റീവ് ആയ 25-30% മാർജിൻ കൊടുത്ത് ഷോപ്സിന് കൊണ്ട് വെക്കുന്നു, അട്രാക്റ്റീവ് പാക്കിങ്ങിൽ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. മുളകിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഗ്രേഡോ തേർഡ് ഗ്രേഡോ ആണ് ഇവിടുത്തെ മജോറിറ്റി ആയിട്ടുള്ള പലതും. അതുപോലെ ബ്ലെൻഡ് ചെയ്ത് ഇപ്പൊ കശ്മീരി മുളക് പൊടി എന്ന് പറയുന്ന വരുന്ന സാധനത്തിനകത്ത് പലതും ബ്ലെൻഡഡ് ആണ്. കളറിന് വേണ്ടി ഒരു മുളക് ഇനി കളർ കുറവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കളറ് ചേർക്കുന്നുണ്ടാവാം. ഇവിടുത്തെ വലിയൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ 10-27 പർച്ചേസ് മാനേജറായിരുന്ന ഒരു വ്യക്തി പറഞ്ഞത് ഇതിനകത്ത് കളറ് ചേർത്ത് ഇവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പോകുന്നുണ്ട്, നല്ല സാധനങ്ങൾ മൊത്തം പുറത്തേക്ക് കയറി പോവാണ്. ഇതൊക്കെ വേഗമായിട്ട് ഞാൻ പറയുന്നതല്ല, കണ്ട അനുഭവിച്ച കാര്യമാണ്. രണ്ട് കാര്യം കൂടെ വളരെ പെട്ടെന്ന് പറയാം. അച്ചാറുകൾ, നമുക്ക് എല്ലാ അച്ചാറുകൾക്കും മലയാളികൾക്ക് ഇഷ്ടമാണ്. അച്ചാറുകൾ ഞാൻ ആദ്യകാലത്ത് മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഓയില് നമുക്ക് കിട്ടിയിരുന്ന ഓഫർ 60 ഒരു ലിറ്റർ കിട്ടുന്ന ഓയിലൊക്കെ ഉണ്ട്. ഇതാണ് അച്ചാറ് കമ്പനിക്കാർ കൊണ്ടുവന്നത്, സാർ ഇത് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. എന്നോട് പറയണം 60 കിട്ടുമ്പോൾ ഭയങ്കര ലാഭമല്ലേ, 15 900 റുപ്പീസേ വരുന്നുള്ളൂ, അത് വെച്ച് എന്തോ ഒരു അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് അത് എഡിബിൾ ഓയിൽ പോലും അല്ല, വിളക്ക് കത്തിക്കാവുന്ന ഓയിലാണോ എന്താണോ എഡിബിൾ പോലും അല്ല, അത് ഒക്കെ ചേർത്താണ്. എന്നിട്ട് നമ്മുടെ ശരീരം ഇതൊക്കെ കഴിച്ചിട്ടും പിടിച്ചു നിൽക്കുന്നത് ശരീരത്തിന്റെ ആ ഒരു പ്രതികരണ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൊണ്ട് മാത്രമാണ്. അപ്പൊ ഈ ഇവിടുത്തെ ഒരു പ്രമുഖ കമ്പനിയാണ്, പേരൊന്നും പറഞ്ഞ് ഒരു വിവാദമോ അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഉണ്ടാക്കി നോക്കുന്നില്ല. ചെമ്മീൻ അച്ചാറ്
ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അത് ഇവര് മാത്രമല്ല, ഇവിടുത്തെ പല, അതാണ് ഞാൻ പറഞ്ഞത്, ഇൻഡസ്ട്രിയെ കുറിച്ച് ഇൻഡസ്ട്രിയില് നിൽക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു, പുറത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കുന്നതായിട്ട് ഒത്തിരി വ്യത്യാസമില്ല. 400 ഗ്രാം ചെമ്മീൻ അച്ചാർ 85 രൂപയ്ക്കാണ് ഔട്ട്സോഴ്സ് ചെയ്ത ഒരു പ്രമുഖ കേരളത്തിലെ നമ്പർ 2 or 3 ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി ഔട്ട്സോഴ്സ് ചെയ്തുണ്ടാക്കുന്നത്. Nobody in this world 85 രൂപയ്ക്ക് 400 ഗ്രാം ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? അപ്പൊ തന്നെ നോക്ക്, ആ നിയമം എത്രത്തോളം വളച്ചൊടിച്ചോ അല്ലെങ്കിൽ ഇതിനെ ബെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ നിയമം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അതുപോലെ കേടായ സാധനങ്ങൾ റീപാക്ക് ചെയ്യുക, റീലേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി ഓഫ് കളറ് മാത്രമല്ല, സിന്തറ്റിക് ആയിട്ടുള്ള പല ഇതെങ്കിലും ടേസ്റ്റ് മേക്കേഴ്സ് തൊട്ട് എല്ലാത്തിന്റെ എസൻസും എല്ലാത്തിന്റെ ഫ്ലേവേഴ്സ് ഉണ്ട്. ആക്ച്വലി ഇപ്പം വെറും ഒരു ജാം എടുത്തു നോക്കുക, നിങ്ങൾ ഏതെങ്കിലും ഡെവലപ്ഡ് കൺട്രീസിൽ പോവാണെങ്കിൽ 60% മുകളിലായിരിക്കും അതിലെ ഫ്രൂട്ട് കണ്ടന്റ്. നമ്മുടെ ഇന്ത്യയിലെ ജാമുകളുടെ ഫ്രൂട്ട് കണ്ടന്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 35-38%, ബാക്കി 65% ഷുഗറും ബാക്കിയുള്ള ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് മേക്കിംഗ് ഏജൻസുമാണ്. അതും അതോടൊപ്പം തന്നെ പ്രിസർവേറ്റീവ്, 1 കൊല്ലമല്ല 2 കൊല്ലമോ 3 കൊല്ലമോ ഇരുന്നാലും ഇതൊന്നും കേടാകത്തില്ല. ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഏറ്റവും ആദ്യം, അതായത് ആ കമ്പനിയുടെ പേര് തന്നെ ഞാൻ പറയുന്നു, ആ കമ്പനിയുടെ പേര് ഫ്രൂട്ട് റൊമാൻസിന്റെ ഫൗണ്ടറിന്റെ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മുൻപ് FPO ആയിരുന്നപ്പോൾ റൂൾസ് സ്ട്രിക്റ്റ് ആയിരുന്നു, ഫുഡ് പ്രോ, അതായത് ഇപ്പോൾ FSSI ആണ്. FSSI വന്നപ്പോഴത്തേക്കും അതിനകത്ത് FPO ഇരുന്ന പോലെയുള്ള സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ചെക്കിങ് കാര്യങ്ങളില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള പാരാമീറ്റേഴ്സ് ഓരോ പ്രൊഡക്ഷനും നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു 10-50 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥ എന്നൊക്കെ പറയും. ഇപ്പൊ ഇനി ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ എടുത്തു കഴിഞ്ഞാൽ അതിന് റെഡ് കളർ അല്ലെങ്കിൽ കഴിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞങ്ങൾ കളർ ആഡ് ചെയ്യുന്നു പറഞ്ഞ ഹോട്ടലുടമകളുണ്ട്. അപ്പൊ ആരെ കുറ്റം പറയണ്ടേ? അപ്പൊ നമ്മൾ കുറെ കൂടെ അവെയർ ആകുക. ക്വാളിറ്റി ഓഫ് ദി ഇൻഗ്രീഡിയൻസ് 10 രൂപ എക്സ്ട്രാ നമുക്ക് വില കൂടി കഴിഞ്ഞാൽ പോലും നല്ല സാധനങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പുള്ള ബ്രാൻഡുകളുടെയോ അത് മാത്രം വാങ്ങി കഴിക്കുക, 10 രൂപ സേവ് ചെയ്യാൻ വേണ്ടി. പുട്ടുപൊടി ഉണ്ടാക്കുന്ന അരിക്കകത്ത് പുഴുകെട്ടിയ അരിയെ കൊണ്ടുവന്ന് ബ്ലീച്ച് ചെയ്തിട്ട് എടുത്ത് പുട്ടുപൊടി പാക്ക് ചെയ്യുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു കമ്പനിയും ചൂണ്ടിക്കാണിക്കാനില്ല. ഇതെല്ലാം തുടരുക. രാജു വാഴക്കാല അദ്ദേഹം ആക്ടിവിസ്റ്റ് കൂടിയാണ്. രാജു വാഴക്കാല, നോക്കൂ, എല്ലാ ദിവസവും ഇങ്ങനെ മായം കലർന്ന ഭക്ഷണം പിടികൂടുകയാണ്. ഇന്ന് പാലിൽ കൂടി ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിരിക്കുന്നു, അതും പിടിച്ചെടുത്തിരിക്കുന്നു. എന്തായിരിക്കും രാജു വാഴക്കാല പറയാനുള്ളത് ഇക്കാര്യത്തിൽ? ക്ഷമിക്കണം, എല്ലാ വിദഗ്ധരെ എല്ലാം പൂർണ്ണമായിട്ടും ഞാൻ ചർച്ച കേട്ടില്ല. എന്നാലും ചർച്ച കേട്ടതിൽ നിന്നും മനസ്സിലാവുന്നത് അവര് സ്വയമേ സമ്മതിച്ചു കഴിച്ച് നമ്മുടെ കേരളത്തിൽ വിൽക്കുന്ന ഭക്ഷണത്തിലെല്ലാം മായം കലർന്നിട്ടുണ്ട്, മായം കലർന്നു തന്നെയാണ് വിൽക്കുന്നതെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഭക്ഷണത്തിൽ മായം കലർന്നുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അത് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ 1-2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, നമ്മളിന്നിപ്പോ പൊതു മാർക്കറ്റിൽ വിൽക്കുന്ന കറി പൗഡറുകളിൽ മനുഷ്യ ശരീരത്തിന് ഹാനികരമായ വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള കറി പൗഡറുകളാണ് ഇപ്പൊ അടങ്ങിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ലഭിച്ച ഒരു രേഖ മനസ്സിലാവുന്നത്. അതായത് റീജണൽ അനലറ്റിക് ലാബിൽ നിന്നും അവർ തന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകളിൽ തന്നെ കാണിക്കുന്നുണ്ട്, ഇന്ന് കേരളത്തിൽ വിൽക്കുന്ന പൊതു മാർക്കറ്റിൽ വിൽക്കുന്ന മുൻനിര ബ്രാൻഡ്, ഞാൻ ഓരോ ഒന്നിൻ്റെ പേര് പറയുന്നില്ല, എല്ലാ ബ്രാൻഡുകളിലും കറി പൗഡറുകളിൽ എത്തിയോൺ ഉൾപ്പെടെയുള്ള, അതായത് മനുഷ്യ ശരീരത്തിൻ്റെ, അതായത് ഹൃദയവും കരൾ കിഡ്നിയൊക്കെ തകരാറിലാക്കാൻ കഴിവുള്ള ഒരു രാസവസ്തുക്കളാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത്തരം സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണെന്ന് അവർ തന്നെ തന്ന രേഖകളാണ്. പക്ഷെ ഇത്തരം കമ്പനികളെല്ലാം ഇപ്പോഴും മാർക്കറ്റിൽ പൊടികൾ വിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിരിക്കും അത് തെറ്റോ ശരിയോ, 2018 പോലെ ഇത്തരം കമ്പനികൾ കോടതികൾ കേസുകൾ വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ബ്രാൻഡുകളെല്ലാം ഇപ്പോഴും മാർക്കറ്റിൽ വിൽക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഭക്ഷ്യവിഷാദ ഹോട്ടലുകളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്തുള്ള ഇത്തരം കാര്യങ്ങളുണ്ട്. ഈ പൊടികൾ ആണ് എല്ലാ ഭക്ഷണങ്ങൾക്കും, ഇപ്പൊ മല്ലിപ്പൊടിയാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ പൊടികളിലെല്ലാം ഇത്തരം മനുഷ്യ ശരീരത്തിന് ഹാനികരമായ വിഷപദാർത്ഥങ്ങൾ ഉൾപ്പെടെ അടങ്ങിയിട്ടുണ്ടെന്നാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഹോട്ടലുകളിൽ മാത്രം പഴി പറഞ്ഞുകൊണ്ട് മാത്രം കാര്യം, വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറയാം,
വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പറയാം ഈ പറഞ്ഞ പൊടികൾ ആരും ഞങ്ങൾ ഇതിൽ മായോ അല്ലെങ്കിൽ കെമിക്കലോ ചേർക്കുന്നതിൽ ഞങ്ങൾക്ക് കിട്ടുന്ന പൊടികൾ അങ്ങനെ തന്നെ ഞങ്ങൾ മലയാളം പൊടിച്ച് മാർക്കറ്റിൽ വിൽക്കുന്നതാണ്, ഞങ്ങൾക്ക് അതിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ ശരിക്കും അവർ പറയുന്നത് ചിലപ്പോൾ ന്യായം ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, ആരിപ്പോ നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ തരുന്ന മീനാണെങ്കിലും മത്സ്യം ഇറച്ചിയിലാണെങ്കിലും അവര് ലഭിക്കുന്ന സാധനം ഭക്ഷണം പാകം ചെയ്ത് നമുക്ക് തരുമ്പോൾ അതിലെന്തെങ്കിലും കൃത്രിമമോ വിഷാംശമോ ഉണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റിക്കാർ പിടിച്ചാൽ ചാർജ് ചെയ്യും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ പറയുന്നത് ഞങ്ങളൊന്നും ചേർത്തല്ല മത്സ്യം കിട്ടിയ മത്സ്യത്തിൽ നിന്നാണ് ഇത് ഇങ്ങനെ വന്നേക്കണം എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല, ഏത് ഭക്ഷണ പദാർത്ഥത്തിലാണോ അത് ഉൽപ്പന്നത്തിലാണോ അത് മനുഷ്യരുടെ ആരോഗ്യകരമായിട്ടുണ്ടെങ്കിൽ വിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇതേ പ്രോഡക്റ്റ് തന്നെ വിദേശ രാജ്യങ്ങളിൽ വിൽക്കുന്നുണ്ട്, അതിനകത്തൊന്നും ഇത്ര ഹാനികരമായ വസ്തുക്കൾ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഫസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഗുണമേന്മയുള്ള പദാർത്ഥങ്ങളായിരിക്കാം അങ്ങോട്ട് കയറ്റി അയക്കുന്നത്. അവിടെ വിദേശ രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് അവരെ നിശ്ചയിച്ച ക്വാളിറ്റി ഉണ്ട്, അവർക്ക് അവരുടെ പൗരന്മാർക്ക് മികച്ച ഭക്ഷണങ്ങൾ ഭക്ഷണ പദാർത്ഥമാണെങ്കിലും ഉൽപ്പന്നമാണെങ്കിലും ഗുണമേന്മയുള്ളതേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നത്. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ട് ഇപ്പോഴും മാർക്കറ്റുകളിൽ വിൽക്കുന്നു? വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് തീരുമാനിച്ചൊക്കെ, കാരണം ഈ കേരളത്തിലുള്ള മാർക്കറ്റിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന കറി പൗഡറുകൾ ഏതെങ്കിലും എടുത്തുകൊണ്ട് നിങ്ങൾ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ആ ലാബിൽ നിന്ന് ലഭിക്കുന്ന ടെസ്റ്റ് റിപ്പോർട്ടിൽ കാണാം ഇതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന്. പക്ഷെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ സർക്കാരിന്റെ ഭക്ഷ്യ വകുപ്പിന് കീഴിലുള്ള ലാബിൽ പോലും 50 രൂപ 60 രൂപയുടെ ഒരു പ്രോഡക്റ്റ് പരിശോധിക്കണമെങ്കിൽ 2000 രൂപയിൽ താഴെ രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥ നിലവിലുണ്ട്. അപ്പൊ ഈ പണം നൽകി ആര് പരിശോധനയ്ക്ക് അയക്കാനാണ് എന്നുള്ളൊരു ചോദ്യം അപ്പോഴും നിൽക്കുന്നു. ബോസ്കോ വടതല കുടിച്ചിരിക്കുകയാണ്, പൊതുപ്രവർത്തകരാണ്. ബോസ്കോ വടതല, ഇതാ ഇപ്പോൾ അല്പനേരം മുൻപ് രാജു വാഴക്കാല പറഞ്ഞതുപോലെ തന്നെ ഇത്രയും പണം നൽകി ഒരു പ്രോഡക്റ്റ് ആര് പരിശോധനയ്ക്ക് അയക്കാനാണ്? ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തു പരിശോധനയ്ക്ക് അയക്കണമെങ്കിൽ അതിൻ്റെ 1 കിലോയുടെ പാക്കറ്റ് വേണം എടുത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ കൊടുത്താൽ തന്നെ അത് ഏത് ബാച്ച് നമ്പറാണെന്ന് നോക്കേണ്ടി വരും. ആ ബാച്ചിലെ എത്രയെല്ലാം ഉൽപ്പന്നങ്ങൾ എത്തിയിട്ടുണ്ടോ വിപണിയിലേക്ക്? വന്നാൽ തന്നെ ആ കമ്പനിയെയല്ല അത് ബാധിക്കുക, ആ ബാച്ചിൽ മാത്രം മോശമുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാനും കഴിയും. ഇതൊക്കെ ഗുണം ചെയ്യുന്നില്ലേ സ്വാഭാവികമായും ഇത്തരത്തിൽ മായം കലർത്തുന്ന ആളുകൾക്ക്? എൻ്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന മായം ചേർക്കൽ, മായം ചേർക്കൽ ഞാൻ ഈ ക്വാളിറ്റി പരിശോധിക്കാനായിട്ട് ഞാൻ ഈ ലാബുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 500 ഗ്രാം സാമ്പിൾ എടുത്ത് കൊടുക്കണം. ആ സാമ്പിളിന് 300 ചില്ലാൻ രൂപയുള്ളെങ്കിൽ അത് പരിശോധിക്കാനായിട്ട് ലാബുകാരെന്നോട് ചോദിച്ചത് 6000 ചില്ലാൻ രൂപയാണ്. 5900 രൂപ അതിൻ്റെ ടെസ്റ്റിംഗ് ഫീസും ബാക്കി ജി എസ് ടിയും കൂടെ 6000 സംതിങ് രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ ആ വിഷയം, അതിന് ഞാൻ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു ഇവിടെയുള്ള പ്രമുഖ കറി പൗഡറുകളുടെ കിച്ചൺ ട്രഷറിൻ്റെ തന്നെയാണ് ഞാൻ കിച്ചൺ ട്രഷറും 6-1 എന്ന് പറയുന്ന കറി പൗഡറിൻ്റെ 2 സാമ്പിൾ എടുത്തു കൊണ്ടുപോയിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പോഴാണ് എന്നോട് ഈ പറഞ്ഞത്. ഈ ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഞാൻ വേറെ പരാതിയൊക്കെ കൊടുത്തു. ഞാൻ അതിന് ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി പരിശോധിച്ചപ്പോൾ എനിക്ക് ഗുഡാണ് കഴിക്കാമെന്നും പറഞ്ഞു, എനിക്ക് റിസൾട്ടും തന്നു. അപ്പം എൻ്റെ ചോദ്യം, ഇത് ഈ 2021 ജനുവരി മുതൽ 2022 വരെ ഇവിടെ കറി പൗഡറുകളിൽ നിന്നും പിടിച്ച കെമിക്കൽ അടക്കമുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ടാണ് ഇവരൊന്നും നടപടിയെടുക്കാത്തത്? ഈ പിടിക്കുന്ന മാർക്കറ്റുകളിൽ ഇപ്പോഴും സുലഭമല്ലേ? 2018 മുതൽ കേരള ഹൈക്കോടതിയിലും മറ്റ് കീഴ്ക്കോടതികളിലുമായിട്ട് എത്ര കേസുകളുണ്ടെന്ന് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്ന വക്കീലിനോട് ചോദിച്ചു നോക്ക്. വക്കീൽ പറയട്ടെ എന്തുകൊണ്ടാണ് ഈ കേസുകൾക്കൊന്നും തീർപ്പുണ്ടാവാത്തത്? അപ്പം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഇവിടെ യാതൊരു വിലയുമില്ല എന്ന് തന്നെയാണ്. ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ എനിക്ക് കിട്ടിയ റിസൾട്ട് പോസിറ്റീവായപ്പോൾ ഞാനിവിടെ കുറച്ച് കറി പൗഡറുകളിലും മറ്റും ഞാൻ കുറച്ച് മാരകമായ ഈ പുറത്തു നിന്നും ഈ കറി പൗഡറുകൾ കിട്ടുന്ന സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ പർച്ചേസ് ചെയ്ത് ഈ കറി പൗഡറുകളോടൊപ്പം ഞാനും മിക്സ് ചെയ്ത് കൊടുത്ത് ടെസ്റ്റ് കിട്ടിയല്ലോ, എനിക്കും കിട്ടിയല്ലോ, ദേ പോസിറ്റീവ്, ദേ കഴിക്കാമെന്നും പറഞ്ഞുള്ള റിസൾട്ട് ദേ ഇവിടെ ഇരിക്കുന്നു. ഈ ടെസ്റ്റ് ചെയ്ത് എനിക്ക് തന്ന റിസൾട്ട് തന്ന ഇവരാരെങ്കിലും കഴിക്കുമോ? ആർക്കും കഴിക്കാൻ പറ്റില്ല. ഞാൻ ആരെയും കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നുമില്ല. കാരണം ഞാൻ ഈ സാധനം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് കറി പൗഡറുകളുടെ ഇത് തുടങ്ങണം, നിങ്ങളെന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ മാർക്കറ്റിൽ ഈ പ്രമുഖ കറി പൗഡറുകളെല്ലാം
എന്തൊക്കെ തരം സാധനങ്ങളാണോ മിക്സ് ചെയ്യുന്നത് അതെല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനതെല്ലാം കൃത്യമായിട്ട് കൂട്ടി ലാബിൽ കൊണ്ടുപോയി 6100 രൂപ വെച്ച് 13000 രൂപ മുളക് പൊടിയും മല്ലിപ്പൊടിയും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് ഞാൻ 13000 രൂപ കൊടുത്ത് ഫീസും കെട്ടി. എനിക്ക് ആ റിസൾട്ട് കിട്ടിയല്ലോ, കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട്. ദേ രണ്ട് ലാബിൻ്റെയും റിസൾട്ടാണ്. ദേ കേരള സർക്കാരിൻ്റെ തന്നെ ലാബാണ്. ഈ ടെസ്റ്റ് ചെയ്തതിൻ്റെ ബാക്കി എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആർക്കെങ്കിലും കഴിക്കാൻ പറ്റുമോ? ഇവിടെ ഉള്ള ആർക്കെങ്കിലും കഴിക്കാം. ഞാൻ എൻ്റെ വണ്ടിയിൽ ഇപ്പോഴും ഇരിപ്പുണ്ടോ? സാമ്പിൾ കഴിച്ച് കാണിക്കും എന്നാ. അപ്പോൾ ഇവിടെ എന്തും കാണിക്കാം. ഈ പറയുന്ന കറി പൗഡർ കമ്പനികളെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടോ? അപ്പോൾ പരിശോധിക്കേണ്ടത് ഇവിടെ തന്നെയാണ്, നടപടി എടുക്കേണ്ടത് ഇവരൊക്കെ തന്നെയാണ്. ഇവരുടെയൊക്കെ വീടുകൾ റെഡി ചെയ്ത് ഈ പരിശോധന കൃത്യമായിട്ട് നടപടി എടുക്കാത്ത ഇവരുടെ എല്ലാം പ്രോപ്പർട്ടികൾ അറ്റാച്ച് ചെയ്ത് സർക്കാരിലേക്ക് കണ്ടുകെട്ടണം. ഞാൻ എന്തിനാണ് ഈ 6500 രൂപ 7000 രൂപയും കൊടുത്ത് ഞാൻ ഫീസ് അടച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആളൊന്നുമല്ല. അതിനാണ് അവിടെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഫുഡ് സേഫ്റ്റി ലാബ്, ഇതെല്ലാം ആരെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന കാശൊന്നുമല്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സകലമാന ആളുകളുടെയും നികുതിപ്പണത്തിൽ നിന്ന് എടുത്ത കാശ് വെച്ചാണ് ഈ പണം തേക്കുന്നത്. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് പരിശോധിക്കണം. പരിശോധിക്കാൻ പറ്റാത്തവരുടെയൊക്കെ വീടുകൾ റെഡി ചെയ്ത് ഇവരുടെയൊക്കെ വീട്, ഇവരുടെ മാത്രമല്ല ഇവരുടെ ബന്ധുക്കളുടെയും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് സർക്കാരിലേക്ക് കണ്ടിട്ടുന്നേ. പണിയെടുക്കാത്ത കഴുതകൾക്ക് എന്തിനാണ് നമ്മളിവിടുന്ന് ശമ്പളം കൊടുക്കുന്നത്? പിടിച്ചുകിട്ട്, അങ്ങനെയെങ്കിലും കാണട്ടെ. സർക്കാർ അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യുമെന്ന് നോക്കട്ടെ. ബോസ്കോ പറഞ്ഞതുപോലെ തന്നെ ബൈജുനോയില് ഇവരുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടണമെന്നുള്ളതാണ് ബോസ്കോൻ്റെ അവകാശവാദം. അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും ഒരു നിയമത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1950 ഫോർ പ്രകാരം ഫോർഫീച്ചർ ചെയ്യാം. പക്ഷെ അതിന് ഈ പറഞ്ഞ മാനുഫാക്ചറർ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടി വരും. പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫുഡ് അഡൾട്രേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാം. അതായത് CRPC സെക്ഷൻ 319+3. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് അല്ല ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1950 സെക്ഷൻ 20 പ്രകാരം പ്രോസിക്യൂഷൻ ഹാഡ് ബീൻ ഇനീഷ്യേറ്റഡ് അഗൈൻസ്റ്റ് ദ മാനുഫാക്ചർ. മാനുഫാക്ചർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാം ഫുഡ് അഡൾട്രേഷൻ ഉണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ നോക്കൂ, ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇത് ഇതിനൊക്കെ ഒരു റിസൾട്ട് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ബോസ്കോ ചെയ്തതുപോലെ ചെയ്യാൻ ആളുകൾ പലരും തയ്യാറാകില്ല ഇതിനകത്ത്. അതാണ് ഇത് ചെയ്യേണ്ടത്. വാസ്തവത്തില് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, ഇതിന്റെ അതോറിറ്റി കൺസൾട്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഇവിടുത്തെ ഭക്ഷ്യസുരക്ഷയുടെ ഉത്തരവാദിത്വം. ആ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ നമ്മുടെ അതോറിറ്റികൾ പരാജയപ്പെടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇത്തരം മായം കലർന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്തൊക്കെ ഒരു ബൊണാഫിഡ ഇന്റൻഷനോടുകൂടി ചേർക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ട് കളറുകൾക്ക് നാച്ചുറലായിട്ട് അനുവദിക്കപ്പെട്ട റൂൾസിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റൂൾസ് 1955 റൂൾസിൽ പ്രകാരം അനുവദിക്കപ്പെട്ടതിൽ അളവിൽ കൂടുതൽ മായം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യവും ഇതിനകത്ത് ഒരു കണ്ടന്റും ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കാൻ പാടില്ല. അങ്ങനെ ചേർത്തിട്ടുണ്ട് എന്ന് ഈ പറയുന്ന ഫുഡ് ഇൻസ്പെക്ടേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി അതോറിറ്റിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരത് ലാബിൽ അയച്ച് പരിശോധിച്ച് അതിന്റെ റിസൾട്ട് കിട്ടി ആ കമ്പനിക്കെതിരെ ആ ഫോർഫീച്ചിങ് ഈ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ആ കടന്ന് അതിനൊരു റിസൾട്ട് ഉണ്ടാവുക. പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ നടന്നു വരുന്നത് ഇത്തരം ആളുകളൊക്കെ ഈ പറയുന്ന പല ബ്രൈബറിക്കും വിധേയരാകുന്നുണ്ടാവാം. ഈ പറയുന്ന ഈ കമ്പനികളുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാവാം. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെയൊക്കെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ ഇതിനൊന്നും ഒരു അന്തിമമായ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തത്. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു അതോറിറ്റി ഇല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റിനും ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്കിവിടെ ഇപ്പൊ ഈ ഫുഡിന് മാത്രമല്ല, ഡ്രഗ്സ് വരുന്നതിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എക്സൈസ് നമ്മുടെ പ്രിവെൻഷൻ ഇല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിവെൻഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അതൊക്കെ വരുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ പ്രിവെന്റീവ് മെത്തേഡ്, നമ്മൾ ഒരു പുറത്ത് നിന്നൊരു സാധനം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ് ഇപ്പൊ നോക്കൂ എന്ന് പ്രിവെന്റ് ചെയ്തു അവര്. അത് പ്രിവെന്റ് ചെയ്തതുകൊണ്ടാണ് ഇന്നിപ്പോ ഈ ഒരു ഇത്രയും ലിറ്റർ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്ത പാല് പിടിക്കാൻ പറ്റിയത്. അങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ പ്രിവെൻഷൻ മാത്രം കൊണ്ടല്ല, ഇന്നത് തടഞ്ഞു അവർക്കെതിരെ കേസെടുത്തു, നാളെ ഇപ്പൊ അത് ലാബ് റിപ്പോർട്ടിൽ പോയി ഇനിയിപ്പോ ഇതിനകത്ത് വലിയ കുഴപ്പമില്ല, ഇത്രയും അളവിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ല എന്നൊക്കെയാണ് റിസൾട്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് അവരതിൽ നിന്ന് ഊരിപ്പോരും. ഇനി ഉണ്ട് എന്നാണെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് സ്റ്റേറ്റ് ആണ്. ഇത് കാരണം ഇതെല്ലാം ഒഫൻസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റിനെതിരായിട്ടുള്ള കുറ്റമാണ് ഇതൊക്കെ. ഇന്ത്യൻ പീനൽ കോഡ് 272 അനുസരിച്ചും ഇത്
ഒഫൻസ് അഗൈൻസ്റ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് അതിനെ പ്രോസിക്യൂട്ട് ചെയ്യണം ഇത്തരം കമ്പനികളെ. ഇനി ഇപ്പൊ ഈ കമ്പനികൾക്ക് ലൈസൻസ് റദ്ദ് ചെയ്തതായിരിക്കും, അവർ വേറൊരു പേരിൽ വേറൊരാളുടെ പേരിൽ വേറൊരു പുതിയ ട്രേഡ് മാർക്ക് ഉണ്ടാക്കി ഇതേ വ്യവസായം തന്നെ വീണ്ടും ചെയ്യും അവര്. അതൊക്കെയാണ് നമുക്ക് നമുക്കത് മനസ്സിലാകാനായിട്ടല്ല, മനുഷ്യരായാലും മനുഷ്യരായിട്ടില്ല എന്ന് നമ്മുടെ അതോറിറ്റി അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഒരു നീതി ലഭിക്കാനുള്ള സാധ്യതയില്ല. നമുക്ക് നിയമം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നമ്മുടെ നിയമം അനുസരിച്ച് ഇത്തരം കൃത്രിമത്വം കാണിക്കുന്ന ആളുകളെ കോടതിയിൽ കൊണ്ടുവന്ന് പ്രോസിക്യൂട്ട് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറാവണം, ഈ പറയുന്ന ആളുകൾക്ക് അതിന് തയ്യാറാവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. നമ്മൾ കഴിക്കുന്ന ഫുഡാണ് അതിനകത്ത് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ, കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ, ആ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങി, അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരിക്കൽ ഈ പറയുന്ന അഡൾട്രേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത കമ്പനികളുടെ സാധനങ്ങൾ ഉപയോഗിക്കില്ല എന്ന് ഓരോ കൺസ്യൂമറും ശബ്ദം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് കൺസ്യൂമർക്കും ഇതിനകത്ത് വലിയ റോളാണ്. നമ്മൾ എന്ത് വാങ്ങിക്കുന്നു, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നൊക്കെ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ അതിന്റെ ക്വാളിറ്റി നമുക്കും കൂടെ മനസ്സിലാക്കാൻ കഴിയണം. ഇത് എവിടെയാണ്, എവിടെ നിന്ന് വരുന്ന സാധനമാണ്, ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണോ, കർണാടകത്തിൽ നിന്ന് വരുന്നതാണോ, ആന്ധ്രയിൽ നിന്ന് വരുന്നതാണോ, അല്ലെങ്കിൽ ഇത് എവിടെയുള്ള കമ്പനി ഉണ്ടാക്കുന്നതാണോ. ഒരു വിശ്വസനീയമായ ഒരു ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും വാങ്ങിക്കാൻ, ഇപ്പൊ പാല് വാങ്ങിക്കാൻ നമ്മൾ കൂടുതൽ ആളുകൾ മിൽമയെ ചൂസ് ചെയ്യുന്നു. പാലുകൾ ഒരുപാട് കമ്പനിയുടെ പാലുകൾ ഇവിടെ അവൈലബിൾ ആണ്, പക്ഷെ നമ്മൾ എന്താ മിൽമയെ ചൂസ് ചെയ്യുന്നത്, നമുക്ക് അതിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുപോലെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കമ്പനികളെ തിരഞ്ഞെടുക്കാനും കൂടെ ഓരോ കൺസ്യൂമറിന്, നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാ ഹോട്ടലിലും കയറാത്തത്, നമുക്ക് വിശ്വസിക്കുന്ന ഒരു ഹോട്ടലില്ലേ, നമുക്ക് വിശ്വാസമുണ്ട് ആ അവിടെ കൊള്ളാം അവിടെ നല്ലതായിരിക്കും എന്നുള്ള ഒരു അനുമാനത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ഹോട്ടലിൽ കയറുന്നത്, അല്ലെങ്കിൽ ഓരോ ഭക്ഷണം അരി വാങ്ങിക്കുന്നത്, ഓരോ പദാർത്ഥങ്ങൾ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ പോലും നമ്മൾ ഇന്ന സ്ഥലത്ത് അവിടെ നാടൻ നല്ല പച്ചക്കറി ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് അവിടെ ഭയങ്കര കെമിക്കൽ അടിച്ചു വന്ന പച്ചക്കറിയാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ കൺസ്യൂമർ എന്നുള്ളതിൽ നമ്മളും കൂടെ അതിനകത്ത് വിജിലന്റ് ആവണം. അതുപോലെ തന്നെ കൺസ്യൂമർ മാത്രം വിജിലന്റ് ആയതുകൊണ്ട് കാര്യമില്ല, ഇതിനകത്ത് അതോറിറ്റി ഈ അഡൾട്രേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതിനെ പ്രിവെന്റ് ചെയ്യാനും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രോസിക്യൂട്ട് ചെയ്യാനും അവരുടെ പ്രോപ്പർട്ടി നേരത്തെ ബോസ്കോ പറഞ്ഞതുപോലെ ഫോർഫീച്ചർ ചെയ്യാനും ഒക്കെ അതോറിറ്റി തയ്യാറാകണം എന്നുള്ളത്. അതന്നെയാണ് എന്തായാലും ബോസ്കോ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമെന്നുള്ളൊരു വിശ്വാസം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബോസ്കോക്കുണ്ടോ? ഞാനെന്തായാലും പോകും. ഈ വക്കീൽ പട്ടമൊക്കെ എടുക്കുമ്പോൾ വക്കീലിന് കേസ് കൊടുത്താൽ മാത്രമേ വക്കീൽ കേസ് എടുക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. വക്കീലിനും സ്വമേധയൊക്കെ കേസ് കൊടുക്കുക, സമൂഹത്തോടൊരു കമ്മിറ്റ്മെൻറ്റും കൂടി ഉണ്ട്. എന്തായാലും അതൊന്നും അല്ല എൻ്റെ വിഷയം. 2018 മുതല് അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ബൈജുനോയിൽ സ്വമേധയാ കേസ് കൊടുക്കുന്ന ഒരാൾ തന്നെയാണ്. കാരണം അല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ പലരുടെയും അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. വക്കീലിനെ മാത്രം വക്കീലിനെ കുറ്റം പറഞ്ഞൊന്നുമല്ല കേസ് കൊടുത്ത ഒരാളാണ് സൈനെ. ഞാൻ വക്കീലിനെ കുറ്റം പറഞ്ഞൊന്നുമല്ല, ഇവിടെ പലരുടെയും അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അതല്ല എൻ്റെ ടോപ്പിക്ക്. 2018 മുതല് കേരള ഹൈക്കോടതിയിലടക്കം പല ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിലടക്കം നിരവധി കേസുകളുണ്ട്. ഏതെങ്കിലും ഒരു കേസ് തീർപ്പായി ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഇവിടെ പൂട്ടിയിട്ടുണ്ടോ? ഈ പറയുന്ന ഭക്ഷ്യധാന്യങ്ങൾ മുഖ്യമല്ല എല്ലാ കറി പൗഡറുകളിലും തന്നെ മായമുണ്ട്, നമുക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ പിടിപെടുമെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ മാർക്കറ്റുകളിൽ ഇപ്പോഴും ഈ കറി പൗഡറുകൾ ലഭ്യമാവുന്നത്? നടപടിയെടുക്കേണ്ടവരൊക്കെ എവിടെയാണ്? ആരും മിണ്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ടെസ്റ്റ് ചെയ്തത്. ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഞാനിവിടെ ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ പോയിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിലിരുന്നാണ് അവിടെ കോംപ്രമൈസ് ടോക്ക് നടത്തിയത്. ആ ടോക്ക് പറഞ്ഞത് ഒരാളൊരു പരാതി കൊടുത്ത് പരാതിയുടെ പുറത്ത് നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ട് പേരും കൂടി ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ പറയുവാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അന്നേരത്തെ ഒരു വാശിക്ക് ഞാൻ പറഞ്ഞു പോയതാണ്, എനിക്ക് ഇതിനകത്ത് തുടർ നടപടികളൊന്നും വേണ്ട എന്ന് അയാളോട് പോയി പറഞ്ഞ് ഒരു ലെറ്റർ മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് കോംപ്രമൈസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഓടിച്ചിട്ട് തല്ലണോ വേണ്ടയോ? തല്ലണം. കൃത്യമായിട്ട് ഇവിടെ നടക്കുന്ന പലതും സെറ്റിൽമെന്റ് ആണ്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ബോസ്കോ അടക്കമുള്ളവർ പറയുന്നത് പോലെ തന്നെ വലിയ പ്രതിഷേധം ജനത്തിന് ഇക്കാര്യത്തിലുണ്ട്. കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ചർച്ച താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.